ഏകാദശി വ്രതങ്ങളിൽ മഹാഖ്യാതി ഗുരുവായൂർ ഏകാദശി വ്രതത്തിനാണ്. വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിനത്തിൽ ഗുരുവായൂർക്ക് എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം. ദേവേന്ദ്രനും മറ്റു ദേവീദേവന്മാരും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കുകൊള്ളുവാനെത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ മഹിമയിൽ ഗുരുവായൂർ ഏകാദശി മഹാശ്രേഷ്ഠവും പാപഹരവും പരിപാവനവുമായ ഏകാദശി എന്ന വ്യാധി കരസ്ഥമാക്കി. ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി പള്ളികൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മീദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യദിനം കൂടിയാണിത്. അതുപോലെ ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച പുണ്യദിനമായിട്ടും ഇതിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് ഈ ദിനം ഗീതാ ജയന്തി എന്ന പേരിലും അറിയപ്പെടുന്നു. അതുപോലെ ദേവേന്ദ്രൻ സുരഭിയുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഭഗവാനെ അഭിഷേകം നടത്തിയതും ഈ ഏകാദശി ദിനത്തിലായിരുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ അദ്വൈതാചാര്യനും ശൈവാവതാരവുമായ ആദിശങ്കരാചാര്യൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാകർമ്മങ്ങൾ ഇന്ന് കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയതും ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലായിരുന്നു. ഭക്തോത്തന്മാരായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, വില്ലുമംഗലം സ്വാമികൾ, അതുപോലെ പൂന്താനം ശങ്കരാചാര്യ സ്വാമികൾ, കുറൂരമ്മ തുടങ്ങിയവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ചതും അതുപോലെ ഗുരുവായൂരിലെ സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവ ചൈതന്യം അനുഭവപ്പെടുന്നതും ഈ സുദിനത്തിലാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും അദ്ദേഹം ശിഷ്യഗണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാരാധന നടത്തിയതും ഈ മഹാദിനത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾക്ക് ഒഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന ദിനവും അതുപോലെ ഗുരുവായൂരിലെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ഈ ദിനത്തിലാണ്. അതുപോലെ മേൽപ്പട്ടൂർ ഭട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിച്ചത് ഏകാദശി മഹാപുണ്യദിനത്തിലായിരുന്നു. ഗുരുവായൂർ ഏകാദശി മഹത്വം ഉൾക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനം എടുത്താൽ ഭഗവാന്റെ ദർശന സൗഭാഗ്യമുണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം കൂടി നിലവിലുണ്ട്. വിഷ്ണുപ്രീതിയിലൂടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണിത്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളിലായി നീണ്ടുകിടക്കുന്നതാണ് ഏകാദശി വ്രതം. ദശമി ദിവസവും ദ്വാദശി ദിവസവും ഒരു നേരം പകൽ അരിയാഹാരം ആഹാരം കഴിക്കാം. ഭഗവാൻ മഹാവിഷ്ണു ദേവീദേവന്മാരോടൊപ്പം ഗുരുവായൂർക്ക് എഴുന്നള്ളുന്ന ദിനമാണ് ഗുരുവായൂർ ഏകാദശി എന്നാണ് വിശ്വാസം. അതിനാൽ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്താൻ കഴിയുന്നത് പോലും സുകൃതമാണ്. ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത എത്രയാണ്. വിഷ്ണുപ്രീതിയിലൂടെ സർവ ഐശ്വര്യവും മോക്ഷവും ലഭിക്കാൻ അതിലൂടെ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. അതുപോലെ ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാൻ ഈ വ്രതാനുഷ്ഠാനം ഉത്തമമാണ്. വ്രതമെടുക്കുന്നവർ ഏകാദശി വ്രതം എടുക്കുന്നവർ ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം ഒരിക്കലൂണെ പാടും. ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കുകയാണ് വേണ്ടത്. അതിനെ സാധിക്കാത്തവർ ഒരു നേരം പഴവർഗ്ഗങ്ങൾ മറ്റും കഴിച്ച് വ്രതം എടുക്കാം. അരിയാഹാരം ഒഴിവാക്കുക. ധാന്യ ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഗോതമ്പ് അങ്ങനെയുള്ളൊന്നും കഴിക്കാൻ പാടില്ല. ഏകാദശി ദിവസങ്ങളിൽ ധാന്യ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരിക്കൽ ഭഗവാൻ മഹാവിഷ്ണു യമപുരിയിൽ ചെല്ലുകയുണ്ടായി. അവിടെ വച്ച് ഭഗവാൻ വലിയൊരു ദീനരോധനം കേട്ടു. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ചു. അപ്പോൾ യമധർമ്മദേവൻ പറഞ്ഞു, പ്രഭു, അത് അനേകം പാപകർമ്മങ്ങൾ ചെയ്ത് ധാരാളം പേർ ശിക്ഷ അനുഭവിക്കുകയാണ്. അവരിൽ നിന്നാണ് ഈ രോദനം കേൾക്കുന്നത്. ശിക്ഷ ലഭിക്കുമെന്നറിഞ്ഞിട്ടും പാപങ്ങൾ ചെയ്യാൻ കാരണം പാപപുരുഷന്റെ സ്വാധീനമാണെന്നും യമദേവൻ പറഞ്ഞു. കോപാകുലനായ ഭഗവാൻ പാപപുരുഷനെ വിളിച്ചു വരുത്തുകയും ഇനി എൻ്റെ ഈ പ്രപഞ്ചത്തിൽ നിനക്ക് സ്ഥാനമില്ല എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട് പാപപുരുഷൻ ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അവിടുത്തെ പ്രജ തന്നെയാണ്. എനിക്കും എവിടെയെങ്കിലും വസിക്കാൻ ഒരിടം നൽകണമെന്ന് അപേക്ഷിച്ചു. കരുണാമയനായ ഭഗവാൻ പറഞ്ഞു, ഏകാദശി ദിവസങ്ങളിൽ നീ ധാന്യങ്ങളിൽ വസിച്ചു കൊള്ളുക എന്നുള്ള അനുവാദവും കൊടുത്തു. ഏകാദശി ദിവസങ്ങളിൽ ആരാണോ ധാന്യങ്ങൾ ഭക്ഷിക്കുന്നത് അവരെ ബാധിക്കുവാനുമുള്ള അനുമതിയും നൽകി. അതുകൊണ്ടാണ് ഏകാദശി ദിവസങ്ങളിൽ ധാന്യാഹാരം പാടില്ല എന്ന് പറയുന്നത്. ഏകാദശി നാളുകളിൽ ധാന്യാഹാരങ്ങൾ ഉപേക്ഷിച്ച് ഭക്തിയോടെ
വ്രതത്തോടെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. നദികളിൽ ഗംഗയും ദേവന്മാരിൽ മഹാവിഷ്ണുവും വ്രതങ്ങളിൽ ഏകാദശിയും സർവോത്തമെന്ന് ശാസ്ത്രം അരുൾ ചെയ്യുന്നു. ഏകാദശി വ്രതമെടുക്കുന്നവൻ ഭഗവാനെ ഏറെ പ്രിയപ്പെട്ടവനായിത്തീരുന്നു. പഴവർഗ്ഗങ്ങൾ, പാല്, പഴവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കാം. അതുപോലെ പകലുറക്കം പാടില്ല, സാധാരണ വ്രതം അനുഷ്ഠിക്കുന്ന പോലെ. അന്നേ ദിവസം തുളസിച്ചെടിക്ക് നനയ്ക്കുന്നതും ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമാണ്. ഏകാദശിയുടെ പിറ്റേ ദിവസം, ദ്വാദശി ദിവസം, ഹരിവാസര സമയത്തിന് ശേഷം മലരും തുളസിയുമിട്ട തീർത്ഥ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. എന്താണ് ഹരിവാസര സമയം എന്ന് നമുക്ക് നോക്കാം. ഏകാദശി വ്രത കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഹരിവാസര സമയം. ഏകാദശിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയ 30 നാഴിക 12 മണിക്കൂർ സമയമാണിത്. വ്രതമനുഷ്ഠിക്കുന്നവർ ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല. ഈ സമയത്ത് അഖണ്ഡനാമജപം ജപിക്കുന്നത് ഏറ്റവും ഗുണകരമാണെന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത് ഈ സമയത്താണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.